അസ്സലാമു അലൈക്കും ആൻഡ് ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു ക്രോണിക്കൽസ്. കാലത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു വീഡിയോ ചെയ്യാനുള്ള മൂഡൊക്കെ വന്നപ്പോൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച കൂടെ ആയപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുലർച്ചെ 4-4 ആകുമ്പോഴുള്ള വ്യൂ ആണിത്. നേരൊന്നും വെളുത്തിട്ടില്ല, സൂര്യനൊന്നും വന്നിട്ടില്ല. ഞാനപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത് എൻ്റെ തൈറോയിഡിൻ്റെ ഗുളികയും കഴിച്ച് കുറച്ച് നേരം കൂടെ പോയി കിടന്നു. കിടന്ന് എണീറ്റ് വരുമ്പോൾ 8:30 ആയി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എണീക്കാൻ ഒരുപാട് ലേറ്റായി. 8:30-9 ആയിട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിന്യൂസ് ആയി ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നും കാണിച്ചിട്ടില്ല. ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും എല്ലാവർക്കും നന്നായി വിശന്നു. അപ്പോൾ പിന്നെ വേഗം തലേ ദിവസത്തെ കടലക്കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. വേഗം പുട്ടും കൂടെ ഉണ്ടാക്കിയിട്ട് പുട്ടും കടലക്കറിയായിരുന്നു കഴിച്ചത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ വേണമല്ലോ. അപ്പം അന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ചെമ്മീൻ ബിരിയാണി. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചെമ്മീനും സവോളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബിരിയാണിയുടെ മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുക്കാൻ, വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഒരു മധുരം ഡെസേർട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാമെന്ന് കരുതിയതുകൊണ്ട് തന്നെ ബ്രെഡ് വെച്ചിട്ട് ഞാനൊരു ഗുലാബ് ജാമുനാണ് തയ്യാറാക്കിയത്. അപ്പോൾ അതിനായിട്ട് ആദ്യം 1 ഗ്ലാസ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് നമുക്കൊരു 1/2 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാല് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 8 സ്ലൈസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ മുറിച്ച് ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ ഇതവിടെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമ്മളീ പാൽപ്പാട ചേർത്ത് കുഴയ്ക്കുമ്പോഴാണ് അതിന് ശരിക്കും നല്ല പാലിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഇതൊന്ന് ബ്രെഡൊന്ന് അതിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് നെയ്യിൽ. ഈ നെയ്യ് കൂടെ ചേർക്കുമ്പോഴാണ് നമ്മളുടെ ബ്രെഡ് ഗുലാബ് ജാമിന് നല്ലൊരു മണം വരുന്നത്. ഇത് നമ്മളുടെ സാധാ ഗുലാബ് ജാമുൻ പോലെയൊന്നും അല്ല, ആ ഒരു ടേസ്റ്റ് പ്രതീക്ഷിച്ച് ആരും ഇത് ചെയ്യരുത്. നമുക്ക് മധുരം പെട്ടെന്ന് എന്തെങ്കിലും മധുരം വ്യത്യസ്തമായി കഴിക്കാൻ തോന്നിയാൽ തയ്യാറാക്കാവുന്ന ഒന്ന്, അതും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്ന്, അത്രയേ ഉള്ളൂ. നമ്മുടെ സാദാബ് ഗുലാബ് ജാമുൻ്റെ അടുത്ത് നിർത്താൻ പോലും പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു ഡെസേർട്ട് കഴിക്കാം, അത്ര തന്നെയാണ്. അപ്പോൾ ഞാൻ നെയ്യ് തടവി ബ്രെഡ് മാറ്റി വെച്ച് എന്നിട്ട് അതിലേക്ക് നമ്മൾ വറ്റിച്ച് വെച്ചിട്ടുള്ള പാല് മുഴുവനും ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക, എന്നിട്ടവിടെ മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് ഗുലാബ് ജാമുൻ ഇട്ട് വയ്ക്കാനുള്ള ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളവും ചേർത്ത് അതിലേക്ക് 2-3 ഏലക്കായും ചേർത്ത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സൊക്കെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടി മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മളുടെ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2-3 തുള്ളി റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 മുറി നാരങ്ങ ചേർക്കുന്നുണ്ട്. ഇത് വീണ്ടും കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട്, തിക്കാവാൻ പാടില്ലല്ലോ. ഇത്തിരി നല്ല വെള്ളം പോലെ ഇരുന്നാലാണ് ഈ പഞ്ചസാര ലായനി നമ്മളുടെ ഗുലാബ് ജാമുൻ്റെ അകത്തേക്ക് കയറി നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഗുലാബ് ജാമുൻ്റെ ബോൾസൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനത് റോൾ ചെയ്യുന്ന സമയത്ത് അതിൽ ക്രാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിൽ ക്രാക്സൊക്കെ വന്ന് എനിക്കത് പൊട്ടിപ്പോവോ, ഷുഗർ സിറപ്പിലിടുമ്പോഴേക്കും അതൊക്കെ അലിഞ്ഞു പോവോ, അതിൽ കലങ്ങി പോവോ എന്നൊക്കെ ഞാൻ വല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് എടുത്തു ലോ ഫ്ലെയിമിൽ അതൊന്ന് കുക്കാക്കിയെടുക്കാൻ, നല്ലവല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അതിനെ തീരെ വേദനിപ്പിക്കാതെ ഞാൻ ഓരോന്ന് ആയിട്ടാണ് അത് കുക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് അതിനെ ഞാനൊരു ബൗളിലേക്ക് ഇട്ടു. കാരണം എനിക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇടാനുള്ള ഒരു ധൈര്യമില്ല, ഇത് ഇടുമ്പോഴേക്കൊക്കെ അലിഞ്ഞു പോകുമെന്ന് കരുതിയിട്ട്. അപ്പം ഞാനൊരു ബൗളിലേക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ മറ്റേ ഗുലാബ് ജാമുനിന്ന് പ്രതീക്ഷിച്ച് കഴിച്ചാൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ ബിരിയാണിയും ഗുലാബ് ജാമുനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് പുറത്തു പോകണം. വെള്ളിയാഴ്ചയല്ലേ, ആകെയുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച പുറത്തു പോകാനുള്ളത്. അങ്ങനെ ഞങ്ങൾ പുറത്തു പോകാൻ ഇറങ്ങാണ്. ഞങ്ങളവിടെ എത്തി മാൾ ഓഫ് മസ്കറ്റിലേക്കാണ് പോയത്. കാരണം ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് പാർക്കിലോ ബീച്ചിലോ ഒന്നും പോക്ക് നടക്കുന്ന കാര്യമല്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വില്ലേജും ഏതെങ്കിലും മാളിലൊക്കെ പോയി ഇങ്ങനെ കുറേ നേരം നടക്കും. അവിടെ കുറേ ഡ്രസ്സും കാര്യങ്ങളും എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വരും. എന്തെങ്കിലും നല്ല ഓഫർ ഉണ്ടെങ്കിൽ സാധനം വാങ്ങിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇക്കാക്ക് ഒരു പാൻറ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് റിയോയിൽ കയറിയതാണ്. നല്ല പാൻസ് കിട്ടാറുണ്ട് റിയോയിൽ, അതുകൊണ്ട് റിയോയിൽ കയറി. അപ്പോൾ ഇക്ക പാൻറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ജ്വൽസിൻ്റെയും ഫാൻസിയും അതുപോലെ ഡ്രസ്സ് ബാഗ്, നമ്മളുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, സ്ത്രീകളുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മളിങ്ങനെ നടന്ന് നോക്കുമായിരുന്നു. കുട്ടികൾക്കും വലിയവർക്കും പറ്റിയിട്ടുള്ള ഓർണമെൻസും അതുപോലെ ഡ്രസ്സും ബാഗും എല്ലാം നല്ല ഓഫറുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ഞാൻ എനിക്ക് ഉണ്ടാവുന്ന അനുഭവമാണോ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് പറയണം കേട്ടോ. നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കണം അന്ന്, എന്തായാലും ഒരു ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് കരുതി പോയാൽ ഒരു സെലക്ഷനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു ഡ്രസ്സും കിട്ടില്ല, ഒന്നും കിട്ടില്ല. നമുക്ക് ഇഷ്ടമാവാണ്ട് മനസ്സിലാ മനസ്സോടെ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് വരേണ്ടി വരും. പക്ഷേ നമ്മൾ ആരുടെങ്കിലും കൂടെ കമ്പനിക്ക് പോവുകയാണ്, നമുക്ക് വേണ്ടിയിട്ടല്ല, വേറൊരാളുടെ കൂടെ കമ്പനിക്ക് പോവുകയാണ്, നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പോയാൽ അവിടെ ഭയങ്കര സെലക്ഷനായിരിക്കും, നല്ല ഓഫറായിരിക്കും. പക്ഷെ നമുക്കാണെങ്കിലോ, നമുക്ക് ഓൾറെഡി നമ്മുടെ കോട്ട തീർന്നു, നമുക്കൊരു ഡ്രസ്സ് എടുത്തു തന്നു, അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും എടുത്തു തരുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു അവിടെ പോയപ്പോൾ. നല്ല ഓഫറും കാര്യങ്ങളും സെലക്ഷനൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഒരാഴ്ച മുമ്പ് ഒരു ഡ്രസ്സ് എടുത്തു തന്നതേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ എനിക്ക് അവിടെ മിണ്ടാൻ പറ്റൂല. അങ്ങനെയൊക്കെ പാൻറ്റൊക്കെ എടുത്ത് അവിടെ ബില്ല് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഇതാണ് എനിക്ക് ഒരാഴ്ച മുമ്പ് എടുത്തുതന്ന ഡ്രസ്സ്, മാക്സിന്ന് എടുത്തുതന്ന ഡ്രസ്സായിരുന്നു. ഇനി ഇവിടെ നിന്ന് വീണ്ടും ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് എനിക്ക് വഴക്ക് വെക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടുന്ന് ഡ്രസ്സൊന്നും എടുത്തില്ല. മോൾക്കാണെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഡ്രസ്സ് എടുത്താണ്. മോൾക്കാണെങ്കിൽ ഇപ്പോൾ ആഴ്ചക്കാഴ്ചക്ക് ഡ്രസ്സ് എടുക്കേണ്ട അവസ്ഥയാണ്. എന്താണെന്ന് വെച്ചാൽ അവൾ ഹൈറ്റ് വെച്ച് വരല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ചെറുതാവും. അങ്ങനെ അവളുടെ ഡ്രസ്സുകളിലാണെങ്കിലും നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ പ്രൊമോഷനും ഓഫറും ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം ഈ പ്രൊമോഷനും ഓഫറൊക്കെ വരുമ്പോൾ ആളുകൾ ഓഫറുള്ള സ്ഥലത്തേക്ക് തിങ്ങി തിരക്കി വരികയല്ലേ, അതുകൊണ്ട് കൊറോണ കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് കരുതി അതൊക്കെ ഇവിടെ നിരോധിച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. അങ്ങനെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ്, ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ചെന്നൈ എക്സ്പ്രസ് എന്ന് പറയുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ നാട്ടിലത്തെ പോലെ, അവിടുത്തെ പോലെ എന്ന് വെച്ചാൽ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഗീ റോസ്റ്റും സാമ്പാറും ചട്നിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഞങ്ങൾ രണ്ട് ഗീ റോസ്റ്റും ചായ വിത്ത് ഉഴുന്നുവട അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം ലാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ചാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പപ്പട് ചാട്ട്, അതും ഉണ്ടായിരുന്നു. എനിക്ക് പോയ സമയത്തൊക്കെ വീഡിയോ എടുക്കാനും ഒക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ടോട്ടലി മറന്നു കേട്ടോ. പിന്നെ ഗീ റോസ്റ്റൊക്കെ കഴിച്ച് വിശപ്പത്തിരി മാറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ പപ്പട് ചാറ്റ് വന്ന് അതിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ മോൾക്കും കഴിക്കാൻ കൊടുക്കുകയല്ലേ, അതുകൊണ്ടും. പിന്നെ ഒന്നാമത് എനിക്ക് പുറത്തുപോയി വീഡിയോ എടുക്കാൻ മടിയാണ്, രണ്ട് എന്താ പറയുക പേടിയാണ്. നമ്മളറിയാതെ ആരുടെയെങ്കിലും മുഖമോ എന്തെങ്കിലും ലോഗോ ഒക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ നമുക്കെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാൻ വിട്ടുപോയത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എൻ്റെ മോളുടെ ഒരുപാട് വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. Thanks for watching.